അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തുഹു ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫുൽക്ക ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണ് എണ്ണയൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റായിട്ട് നമുക്കൊരു ചപ്പാത്തി ചുട്ടാൽ ഇത് ഗ്യാസിൻ്റെ ബർണറിൽ വെച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത് ഈസിയായിട്ട് ചുട്ടെടുക്കാം ഇതിങ്ങനെയാണെന്ന് പറഞ്ഞ് തരാം അതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക വീഡിയോക്ക് നല്ല സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അത് ഞാൻ രണ്ട് കപ്പ് ചപ്പാത്തിയുടെ മാവ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അത് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ സാധാരണ വാം വാട്ടർ ഇല്ലേ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക ഈ ചപ്പാത്തി നമുക്ക് നന്നാവണമെങ്കിൽ ചപ്പാത്തി നന്നായിട്ട് കുഴച്ചെടുക്കണം അതിൽ ഓയിലൊന്നും ചേർത്തിട്ടില്ല ഞാൻ ചപ്പാത്തിയുടെ മാവ് നന്നായിട്ട് ടേബിൾ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഈ ഒരു സോഫ്റ്റ്നെസ്സിൽ നമ്മൾ കുഴച്ചെടുക്കുക ഞാൻ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല അപ്പം തന്നെ ഞാനിതിനെ ചുട്ടെടുക്കുന്നത് അപ്പോൾ കുഴച്ചെടുക്കുക കുഴച്ചെടുക്ക തന്നെയാണ് ചപ്പാത്തി നന്നാവാനുള്ള നമ്പർ വൺ കാരണം എന്നിട്ട് നമ്മൾ എന്താക്കി ഓരോ വലുപ്പത്തിനുള്ള ബോൾ പിടിച്ചിട്ട് വെക്കുക ഞാൻ ആദ്യം തന്നെ ബോളൊക്കെ പിടിച്ച് വെച്ചതിന് ശേഷം കേട്ടോ ചപ്പാത്തി വിടുന്നത് അപ്പോൾ എല്ലാം ഒരേ വലുപ്പത്തിനുള്ള ബോൾ വെച്ചിട്ട് നമ്മളെന്താക്കി അതിലൊന്നെടുത്തിട്ട് കുറച്ച് മൈദ തൂവിയിട്ട് നമ്മൾ കറക്കി പരത്തുക കാരണം എന്തിനാണെന്നറിയുമോ ഈ കറക്കിയിട്ട് ചപ്പാത്തി പരത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ ഭാഗങ്ങളും ഒരേ തടിയായിരിക്കും നമ്മൾ സാധാരണ അങ്ങോട്ടും തിട്ടും തിരിച്ചും മറിച്ചു വിട്ടിട്ട് പരത്തുകയാണെന്നുണ്ടെങ്കിൽ ചില ഭാഗങ്ങൾ തടി കൂടും തടി കുറയും അപ്പോൾ നമ്മൾ ഈ ഫുൽക്ക ചപ്പാത്തി നന്നാവില്ല നന്നായിട്ട് ഒരേ എല്ലാ ഭാഗങ്ങളും ഒരേ തിക്നെസ്സിലും വേണം ഇത് പരത്തിയെടുക്കാൻ ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് പരത്താൻ ഇതേപോലെ അറിയില്ലെങ്കിൽ ഞാനൊരു വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രോസൺ ചപ്പാത്തിയുടെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നന്നായിട്ട് ഈ ചപ്പാത്തി ഇതേപോലെ റൗണ്ടായിട്ട് പരത്തി എടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ എന്താക്കി എല്ലാ ചപ്പാത്തി ആദ്യം പരത്തി വെച്ചു ഇനി നമുക്കിതിനെന്താക്കാന് നമുക്ക് എണ്ണയൊന്നും ഇടാതെ നമുക്ക് ചുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ചുട്ടെടുക്കണ്ടേ അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ നല്ലൊരു തവ വെച്ചിട്ട് നല്ലോണം തവ ചൂടായപ്പോൾ ഞാൻ രണ്ട് തവ വെച്ചിട്ടാണ് ചൂ ചുട്ടെടുക്കുന്നത് ഒന്ന് ചൂടായപ്പോൾ ചപ്പാത്തി ഇട്ടിട്ട് ആ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം ചപ്പാത്തി ഞാൻ എന്താക്കി ഇപ്പുറത്തോട്ടിൽ വെച്ചു ഇപ്പുറത്തോട്ടിൽ ഒരു ഓട്ടിലാ ചൂടുന്നുണ്ടെങ്കിൽ ആറിന് ശേഷം മറിച്ചിടുക മറിച്ചിട്ട് ഇതേപോലെ ആറിന് ശേഷം വേഗം തന്നെ മറിച്ചിടണം എന്നിട്ട് പിന്നെന്താണ് ആ ഭാഗം നന്നായിട്ടൊന്ന് കുക്കാണും ഇതേപോലെ ഒരു ചുവന്ന ഡോട്ട്സൊക്കെ വരുന്ന സമയത്ത് തന്നെ എടുത്തിട്ട് മറിച്ചിട്ട് തന്നെ നമ്മൾ എന്താക്കാൻ ഇതിന് തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ ബർണറിൽ വെച്ചിട്ട് നന്നായിട്ട് പൊങ്ങി വരും അപ്പം ഇപ്പുറത്തെ ഭാഗം വേണത് ബർണറിൻ്റെ മുകളിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് പൊങ്ങി വരുന്നത് ആറിയ ചപ്പാത്തിനെ ഇപ്പുറത്ത് ഉടലിടുക ഒന്ന് ആറിയാൽ മതി കേട്ടോ എന്നിട്ട് ഇപ്പുറത്തെ ഭാഗം നന്നായിട്ട് രണ്ടാം ഒരേ മറിച്ചിടുന്ന ഭാഗം ഉണ്ടല്ലോ അത് നന്നായിട്ട് കുക്കായതിനു ശേഷം പിന്നെ നമ്മൾ തിരിച്ചിടുന്നത് നേരെ ബർണറിൻ്റെ മുകളിലായിരിക്കണം അപ്പം നന്നായിട്ട് പൊങ്ങി വരും എങ്കിൽ മനസ്സിലായോ ഞാൻ പറയുന്നത് നമ്മൾ ആദ്യം ചപ്പാത്തി ഇടുക അതൊന്ന് ആറിയത് പാടെന്നെ നമ്മൾ മറിച്ചിടുക മറ്റേ ിട്ട് ആ ഭാഗം നന്നായിട്ട് കുക്കായതിനു ശേഷം നമ്മൾ രണ്ട് പിന്നെ ഫസ്റ്റ് ആ മറിച്ചിട്ട ഭാഗം ഉണ്ടല്ലോ അത് നേരെ ബർണറിൻ്റെ മുകളിൽ വെക്കുക അപ്പോൾ നന്നായിട്ടിങ്ങനെ പൊങ്ങി വരും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിരുന്ന് രാത്രി ചൂടുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ ആയിക്കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആയിരിക്കും പിന്നെ ചപ്പാത്തി ഒന്ന് പൊങ്ങുന്ന ഒന്ന് പൊങ്ങുന്നില്ല എന്നൊന്നും പറയണ്ട എല്ലാ ചപ്പാത്തിയും ഒരേപോലെ പൊങ്ങി നല്ല കുമ്പിള പോലെ നിങ്ങളിപ്പോൾ കാണുന്നില്ല അതേപോലെ പൊങ്ങി വരും പിന്നെ നിങ്ങളിത് പ്ലക്കർ വെച്ചിട്ട് തന്നെ എടുക്കണം കേട്ടോ നമ്മൾ കൈനെ കൊണ്ട് എടുക്കാൻ ശ്രമിക്കേണ്ട എന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ ഗ്യാസ് മേൽ വെച്ചിട്ട് ചുടുന്നതല്ലേ ബർണറിൻ്റെ മുകളിൽ അപ്പോൾ നമ്മുടെ കൈ പൊങ്ങള്ളാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പ്ലക്കർ വെച്ചിട്ട് തന്നെ ചൂടുക അപ്പോൾ വേഗം ചുട്ടെടുക്കാനും പറ്റും ഒരുപാട് ഒട്ടാകെ നമ്മളൊരു മൂന്ന് പ്രാവശ്യം അല്ലേ മറിച്ചിടുന്നുള്ളൂ അപ്പോഴത്തേക്ക് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടിയില്ലേ ഇപ്പം നിങ്ങൾ നോക്കിയിട്ട് തന്നെ ആ ചുട്ട് വെച്ച ചപ്പാത്തി എന്ത് സോഫ്റ്റാണ് ഇതേ സോഫ്റ്റ് തന്നെ ിൽ നാളെ വൈകുന്നേരം വരെ ആണെങ്കിലും ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് നിങ്ങൾ ചുട്ടിട്ട് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്നോട് പറയണേ അത് മറന്നു പോകരുത് കേട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കുക വട്ടത്തിൽ ഒരേ തിക്നെസ്സിൽ പരത്തുക എന്നിട്ട് നമ്മൾ ഇതേപോലെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫുൾക്കാ ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കാൻ കഴിയും നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കിയിട്ട് എന്നോട് നിങ്ങൾ പറയുക ഇൻഷാല് അടുത്ത നല്ല വീഡിയോ നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വർക്കും അസ്ലാമലൈക്കും വറഹമത്ാഹി വബർകാത്തു